നമസ്കാരം. നാട് ഒരു പ്രളയത്തിൽപ്പെട്ട് വിറങ്ങലിച്ച് നിൽക്കുകയാണ്. കുറേയേറെ ജീവനുകൾ മണ്ണിനടിയിൽപ്പെട്ട ആ അപകടത്തിൻ്റെ ദുഃഖത്തിൽ, അല്ലെങ്കിൽ ആ വിറയലിൽ നിന്ന് കേരളം മുക്തമാകാതിരിക്കുന്നൊരവസ്ഥയിൽ ഇവിടുത്തെ ഒരു നിലവാരമില്ലാത്ത രാഷ്ട്രീയ നിരീക്ഷകൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ പുറത്തു വരികയാണ്. അതായത്, മറ്റുള്ളവൻ്റെ ദുർവിധികളിൽ ആനന്ദ നൃത്തമാടുന്ന ഒരുതരം മനോരോഗി. ആ രീതിയിൽ തന്നെ വിളിക്കുകയാണ് ശ്രീജിത്ത് പണിക്കർ എന്ന രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന് മാധ്യമങ്ങൾ ചാർത്തിക്കൊടുത്ത ഒരു പട്ടവുമായി നടക്കുന്ന ഒരു ഭൂലോക ദുരന്തത്തെ. ഇത്രയും വിവരക്കേടും, അതായത് ഒരാൾക്ക് മനോവൈകല്യമുണ്ട് എന്ന് തോന്നപ്പെടുന്നത് അയാളുടെ പല പ്രവൃത്തികൾ കാണുമ്പോൾ, അല്ലെങ്കിൽ അയാളുടെ രീതികൾ കാണുമ്പോഴാണ്. ഈ പ്രളയം കണ്ടപ്പോൾ പാത്തുമ്മയുടെ ആടെന്നും പറഞ്ഞുകൊണ്ടൊരു ഫോട്ടോ അദ്ദേഹം ഷെയർ ചെയ്യുന്ന കണ്ടു. കൃത്യമായി നോക്കിയാൽ ഈ ശ്രീജിത്ത് പണിക്കരുടെ മുഖവും ആ ആടിൻ്റെ മുഖവും തമ്മിൽ ഏകദേശം നല്ല സാമ്യമുള്ളതായിട്ട് തോന്നി. ഒരു പ്രത്യേക സംഭവം ഉണ്ടാകുമ്പോൾ ആ നോട്ടവും ആ വീക്ഷണവും ഒരു നടൻ്റെ പടം വെച്ചതിനേക്കാൾ ശ്രീജിത്ത് പണിക്കരുടെ മുഖമാണ് വെച്ചിരുന്നതെങ്കിൽ കുറച്ചുകൂടി ആറ്റായനെ എന്ന് ആ പടം കണ്ടപ്പോൾ ഉള്ളിൽ തോന്നുന്നൊരവസ്ഥ ഉണ്ടായി. എന്തൊരു മനുഷ്യനാണ് നോക്കൂ, ഇതിനൊന്നും മനുഷ്യൻ്റെ ഗണത്തിൽപ്പെടുത്താൻ പറ്റില്ല. ദുരന്തങ്ങളെന്ന് വിളിച്ചാൽ ദുരന്തം എന്ന വാക്കിന് പോലും അപമാനമാണ്. ആ തരത്തിലുള്ള ഒരുതരം വൃത്തികെട്ട മനോഭാവമുള്ള വ്യക്തി, ഇവനെയൊക്കെ പിടിച്ച് ചാനലിലിരുത്തി വലിയ സംഭവമാക്കി മാറ്റിയ ഇവിടുത്തെ മാധ്യമങ്ങളെയാണ് ആദ്യം പറയേണ്ടത്. അതായത്, ഈ വഴിയെ പോണവനെയൊക്കെ ഏതെങ്കിലും വൈകിട്ടത്തെ പ്രൈം ടൈം ചാനലിൽ പിടിച്ചിരുത്തി ചർച്ചയ്ക്കിരുത്തും, എന്നിട്ട് എന്തോ സംഭവമാക്കി മാറ്റുക പോവുകയാണ്. വാ തുറന്നാ പറയുന്നത് വർഗീയതയും തോന്നിയവാസവും മാത്രം. എന്നിട്ട് അറിവാണത്ര, ഒരു മനുഷ്യൻ്റെ അറിവ് അല്ലെങ്കിൽ ഒരു വ്യക്തിത്വം അളക്കുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹം ആ വിഷയത്തെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, അതിൽ ഏത് തരം പ്രതികരണങ്ങൾ നടത്തുന്നു എന്ന് കാണുമ്പോൾ ഒരു വ്യക്തി എന്താണെന്ന് കൃത്യമായി ബോധ്യപ്പെടും. ഇപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ, ഈ പ്രളയം പിണറായി സൃഷ്ടിച്ചതുപോലെയാണ് പറയുന്നത്. ഒരു നാട്ടിൽ അപ്രതീക്ഷിതമായി പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽപ്പെട്ട് കുറേയേറെ ജീവനുകൾ, ആർക്കൊക്കെയോ വേണ്ട ഉറ്റവർ ഉടയവർ, അവരുടെ എല്ലാം ജീവൻ നഷ്ടപ്പെടുമ്പോൾ അതിൽ കൈയടിച്ച് ചിരിക്കാൻ പറ്റുന്നൊരു മനോഭാവം ചിന്തിക്കാൻ കൂടി പറ്റുന്നില്ല. ഇവരൊക്കെയാണല്ലോ ഇവിടുത്തെ BJP യുടെ അപ്പോസ്തലന്മാർ, ഇവരൊക്കെയാണല്ലോ വിശ്വാസത്തെക്കുറിച്ചും ദൈവങ്ങളെക്കുറിച്ചൊക്കെ തള്ളിമറിക്കുന്നതും. ഈ നികൃഷ്ട ജീവികൾ, അല്ലെങ്കിൽ ഇത്രയും മനോവൈകല്യമുള്ളവർ, ഇവരെയൊക്കെ കേരളത്തിലെ മാധ്യമങ്ങൾ ആദ്യം അവഗണിക്കണം. അല്ലെങ്കിൽ ഈ മനോരോഗികളെ കേൾക്കുന്നവർ വിചാരിക്കും ഇവരൊക്കെ എന്തോ വലിയ സംഭവമാണെന്ന്. അല്ലെങ്കിൽ ഈ തരം തോന്നിവാസങ്ങൾ ഫേസ്ബുക്കിലൂടെ ഇയാൾ എഴുതിവിടില്ലായിരുന്നു. പച്ച മലയാളത്തിൽ പൂരെ തെറിയായിരിക്കണം ഇദ്ദേഹത്തിനെതിരെയൊക്കെ വിളിക്കേണ്ടിയിരിക്കുന്നത്. പക്ഷേ അൺപാർലമെന്ററി വാക്കുകൾ ഒരു മാധ്യമ സ്ഥാപനത്തിൽ ഇരുന്ന് പറയുന്നത് ശരിയല്ല, അത് മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഭാഗമല്ല എന്നത് ഉറച്ച ബോധ്യമുള്ളതുകൊണ്ട് തന്നെയാണ് അത്തരം വാചകങ്ങളൊന്നും, അത് മാത്രമാണ് ഇവരൊക്കെ അർഹിക്കുന്നതെന്ന് പറയുന്നത്. അതിനപ്പുറത്തേക്കൊന്നുമില്ല. കമൻറ്റ് ബോക്സും പൂട്ടിവെച്ച് എന്ത് തോന്നിവാസവും അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ എഴുതി പിടിപ്പിക്കാനായിട്ടുള്ള ഒരു അവകാശം കാണിക്കുന്നു. ഇവരെയൊക്കെ ജോലി ചെയ്യാനിരുത്തിയിരിക്കുന്ന സ്ഥാപനങ്ങൾക്ക് ഇതൊക്കെ ഒരു ദുരന്തമായി ഫീൽ ചെയ്യുന്നില്ല. എന്തിനാണ് ഇതിനെയൊക്കെ ചുമക്കുന്നത്? സമൂഹത്തിന് പോലും വ്രണപ്പെടുത്താൻ വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുള്ളവർ. ഒരു ലോക്ക്ഡൗൺ കാലത്ത് ഒരു ക്വാറന്റൈൻ സെന്ററിൽ നിന്ന് അവിടുത്തെ രണ്ട് വോളണ്ടിയർമാർ, ഒരാൾക്ക് അസുഖം കൂടിയപ്പോൾ ഒരു പെൺകുട്ടിയും ആൺകുട്ടിയും ചേർന്ന് ഒരു ബൈക്കിൻ്റെ നടുക്കിഴുത്തിക്കൊണ്ട് പോയപ്പോൾ അതിനെ ജാമായിട്ട് കണ്ടതാണ്. അതായത്, രണ്ട് ബണ്ണിനിടയിൽ ജാം വെച്ചതുപോലെ ഉപമിച്ചൊരു വ്യക്തിയാണ് ഈ പറയുന്ന ശ്രീജിത്ത് പണിക്കർ. വാ തുറന്നാൽ വഷളത്തരം മാത്രം പറഞ്ഞു പഠിച്ച് ടിപ് ടോപ്പായിട്ട് നടക്കുന്ന ഒരു എക്സിക്യൂട്ടീവ് വിവരക്കേടാണ്, അല്ലെങ്കിൽ ഒരു എക്സിക്യൂട്ടീവ് ദുരന്തമാണ് ഈ പറയുന്ന ശ്രീജിത്ത് പണിക്കർ എന്നൊക്കെ പറയുന്നത്. ഇവരെയൊക്കെ കുടുംബത്തിന് ആർക്കും ഇതുപോലെ മണ്ണിടിഞ്ഞ് അതിൻ്റെ അടിയിൽ പെടാത്ത അവസ്ഥ ഉണ്ടാവട്ടെ എന്നാണ് പറയേണ്ടി വരുന്നത്. കാര്യം അങ്ങനെ സംഭവിച്ചാലും ചിലപ്പോൾ രാവിലെ എണീറ്റിരുന്ന് ശ്രീജിത്ത് പണിക്കരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഈ തരത്തിലായിരിക്കും. സ്വന്തം അച്ഛനും അമ്മയും സഹോദരങ്ങളെല്ലാം മണ്ണിടിഞ്ഞ് അതിൻ്റെ അടിയിലോ പ്രളയത്തിൽപ്പെട്ട് കിടക്കുമ്പോൾ ഒരു ഫോൺ കൈവശമുണ്ടെങ്കിൽ പ്രതികരിക്കുന്നത് പിണറായി വിജയൻ എന്താ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഡയലോഗുകൾ ഇതായിരിക്കും. അച്ഛനും അമ്മയൊക്കെ പോയെങ്കിൽ പോട്ടെ, എനിക്കിത്തിരി ട്രോളാൻ അവസരം കിട്ടി, കുറച്ച് മനസ്സുഖം കിട്ടുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഇത്തരം
വകതിരിവുകളെ വിവരക്കേടുകളെ സമൂഹം ഒഴിവാക്കേണ്ടതാണ്. അത്രമാത്രം അയാളുടെ വാചകങ്ങൾ വായിച്ചാൽ ഉള്ളിൽ വല്ലാതെ ദേഷ്യം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. മനുഷ്യനാണോ? ഒരു സാധാരണ രീതിയിൽ ഒരു മനുഷ്യന് ജന്മം കൊടുത്ത പോലെ തന്നെയാണോ ഈ വ്യക്തിക്കൊക്കെ ജന്മം കൊടുത്തിട്ടുള്ളത്? സംശയിച്ചു പോവുകയാണ്. മനുഷ്യ ജനസ്, അതേ രൂപം, പക്ഷേ മൃഗത്തിൻ്റെ സ്വഭാവം. ഇത് ശ്രീജിത് പണിക്കരെ പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം ഇങ്ങനെയുള്ള സൃഷ്ടികളൊക്കെ ഈ ഭൂമിയിലേക്ക് ഉണ്ടാക്കി വയ്ക്കുമ്പോൾ സ്വാഭാവികമായി ഓർത്തു പോകുന്നത് പിതൃത്വങ്ങളൊക്കെയാണ്. അതുകൊണ്ടാണല്ലോ ഈ പിതൃശൂന്യതയൊക്കെ അദ്ദേഹം വിളിച്ച് പറയുന്നത്. ഇത്തരം പിതൃശൂന്യ വാചകങ്ങൾ പറയുന്നവരെ ആ രീതിയിൽ തന്നെയാണ് ഈ സമൂഹം കാണേണ്ടതെന്നാണ് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഈ വാചകങ്ങളെ മുൻനിർത്തി പറയേണ്ടി വരുന്നത്.